ലോകമതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും ലോകത്തേതാണ്ട് 250 കോടിയോളം ജനങ്ങൾ പിന്തുടരുന്നതുമായ ഒരു മതമാണ് ക്രിസ്തു മതമെന്നത്. ലോക ഭൂപടത്തിൽ ഏതാണ്ട് 157 രാജ്യങ്ങളിലും ക്രിസ്തുമതം പ്രധാന മതമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ക്രിസ്തുമതത്തിൻ്റെ ഉത്ഭവ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. യേശുക്രിസ്തു സ്ഥാപിച്ച മതമായതുകൊണ്ടാണ് ക്രിസ്തുമതത്തിന് ഈ പേരുണ്ടായത്. ക്രിസ്തുമത അനുയായികൾ യേശുക്രിസ്തുവിനെ കേവലം മനുഷ്യനായിട്ടല്ല കാണുന്നത്, പകരം ദൈവപുത്രനായിട്ട് സങ്കല്പിച്ചു പോരുന്നു. യഹൂദ മതത്തിൽ നിന്നാണ് ക്രിസ്തുമതത്തിൻ്റെ ഉത്ഭവമൊക്കെ ഉണ്ടാവുന്നത്. ഇന്നത്തെ ഇസ്രയേൽ മേഖലകൾക്ക് ഏതാണ്ട് 4000 വർഷത്തെയെങ്കിലും ചരിത്രമുണ്ടല്ലോ. BC 722 അസീറിയൻ ആക്രമണത്തോടെ ഈ മേഖലകൾ അസ്ഥിരതയുടെ ചിഹ്നങ്ങൾ കൂടിയായി മാറി. ജുദയ രാജ്യം നിലകൊണ്ടെങ്കിൽ പോലും അതിന് വികസിക്കാനുള്ള വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ BC 63 കാലത്ത് റോമൻ സാമ്രാജ്യം ഈ മേഖലകൾ കീഴടക്കുകയും പിന്നീട് അങ്ങോട്ട് റോമൻ ആധിപത്യത്തിൽ ഈ മേഖലകൾ അമരുകയുമുണ്ടായി. എന്നാൽ ഈ കാലം സമൂഹത്തിൻ്റെ അധപതനത്തിനും ദൂഷ്യവശങ്ങൾക്കും കൂടി തുടക്കം കുറിച്ചു. അതായത്, ചക്രവർത്തിയെ ദൈവമായി ആരാധിച്ചിരുന്ന ആ കാലത്ത് അതിനനുസരിച്ചുള്ള മതപുരോഹിതന്മാർ ജനങ്ങളുടെ അജ്ഞതയെയും അന്ധവിശ്വാസത്തെയും കൂടി ചൂഷണം ചെയ്തതോടെ സമൂഹം ഇരുണ്ട നാളുകളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ചലനങ്ങൾ യഹൂദ മതത്തിലേക്കും എത്തപ്പെട്ടു. അപ്രകാരം അഗസ്റ്റസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമാ സാമ്രാജ്യത്തിന് കീഴിലുള്ള ബെത്ലഹേം എന്ന കുഗ്രാമത്തിലെ ദരിദ്ര കുടുംബത്തിലാണ് യേശു ജനിക്കുന്നത്. ഒരു മരപ്പണിക്കാരൻ്റെ പുത്രനായി ജനിച്ച് അദ്ദേഹവും മരപ്പണിക്കാരനായി ജീവിതം നയിക്കുകയുണ്ടായി. സ്വാഭാവിക വിദ്യാഭ്യാസമൊന്നും ലഭിക്കാതിരുന്ന യേശുവിന് യഹൂദപ്പള്ളിയിൽ നടന്നിരുന്ന വേദോപദേശങ്ങളുടെ വിദ്യാഭ്യാസം മാത്രമാണ് ലഭിച്ചിരുന്നത്. യേശു തൻ്റെ ജീവിതത്തിലെ അധികകാലവും ജുഡായിലെ ഗലീലി ജില്ലയിൽ നസ്രത്ത് എന്ന സ്ഥലത്താണ് കഴിച്ചുകൂട്ടിയത്. അപ്രകാരം യേശു തൻ്റെ 30ാമത്തെ വയസ്സിലാണ് തൻ്റെ മതതത്വങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പുറപ്പെട്ടത് എന്നാണ് പറയുന്നത്. പലസ്തീനിൽ ഉടനീളം കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം മതപ്രബോധനം നടത്തുകയുണ്ടായി. റോമൻ ആധിപത്യത്തിൽ അമർന്ന യഹൂദ മേഖലയും പുരോഹിത മേധാവിത്വത്തിൻ്റെ ദുരാചാര വ്യവസ്ഥകളിലേക്ക് അധപ്പതിച്ച സമയമാണിത്. മതത്തിൻ്റെ പേരിൽ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ചൂഷണങ്ങളും നിറഞ്ഞാടിയപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശുവെന്ന മെലിഞ്ഞ ആരോഗ്യം കുറഞ്ഞ യുവാവിൻ്റെ മതപ്രബോധനങ്ങൾ നിർണായകമായി മാറി. അദ്ദേഹം ക്രിസ്തു, അതായത് രാജാവാണെന്ന് അവകാശപ്പെട്ടു. അതായത് ഭൂലോകത്തിൻ്റെ രാജാവല്ല, പകരം സ്വർഗലോകത്തിൻ്റെ രാജാവാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പാപം ചെയ്തതിൽ പശ്ചാത്തപിക്കുകയും ദൈവഹിതത്തിന് വഴങ്ങുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്വർഗരാജ്യം സ്ഥിതി ചെയ്യുന്നുവെന്നും ഒക്കെ അദ്ദേഹം സിദ്ധാന്തിച്ചു. യേശു യഹൂദ മതത്തിനുള്ളിൽ കടന്നുകൂടിയ മതാഭാസങ്ങളെയും ഈ മതാഭാസങ്ങളുടെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന മതപുരോഹിതന്മാരെയും നിശിതമായി തന്നെ വിമർശിക്കുകയുണ്ടായി. ഇത് യഹൂദ പ്രമാണികളെ യേശുവിന് എതിരായി തിരിയുന്നതിന് വഴിയൊരുക്കി. ഏതായാലും ഈ കാലത്ത് യേശുവിൻ്റെ ലളിതമായ ജീവിതവും മതസന്ദേശങ്ങളുമൊക്കെ സാമാന്യ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു. അപ്രകാരം അദ്ദേഹത്തിന് അനുയായികളുമുണ്ടായി. അതിൽ 12 അനുയായികൾ സ്ഥിരം ശിഷ്യന്മാരുമായി. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള പ്രധാന രേഖകൾ മേൽപ്പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവർ എഴുതിയിട്ടുള്ള 4 സുവിശേഷങ്ങളാണെന്ന് പറയാം. യേശുവിനെക്കുറിച്ച് ചരിത്രകാരൻ്റെ പരിധിയിൽ വരാത്ത അത്ഭുത കഥകളും ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ വ്യക്തി മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും നിർണായകമായ ഒരു രേഖയായി ഇവയൊക്കെ നിലകൊള്ളുന്നു. ഏതായാലും യേശുവിനെ ജനങ്ങൾ സ്വീകരിക്കുക തന്നെയുണ്ടായി. യേശു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ നിറഞ്ഞു. കയ്യിൽ കാശൊന്നുമില്ലാതെ ഭിക്ഷയാചിച്ച് പ്രാകൃത വേഷത്തിൽ ജുഡായിലെ പ്രദേശങ്ങളിലൂടെ യേശു നടന്നു നീങ്ങുകയുണ്ടായി. 3 വർഷത്തിനപ്പുറമാണ് അദ്ദേഹം ജെറുസലേമിലെത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഖ്യാതി അതിനു മുന്നേ തന്നെ അവിടെ എങ്ങും എത്തിയിരുന്നു. ജനലക്ഷങ്ങൾ അണിനിരന്ന ഗംഭീരമായ സ്വാഗതമാണ് യേശുവിനെന്ന് ജനങ്ങൾ നൽകിയത്. അപ്രകാരം യേശു ഈ മേഖലകളിൽ മതപ്രബോധനം നടത്തുകയുണ്ടായി. സ്വാഭാവികമായും ഈ പ്രസംഗങ്ങൾ കേട്ട അവിടെയുള്ള മതപുരോഹിതന്മാർ ക്ഷുഭിതരായി. യേശു അവരുടെ നയങ്ങൾക്കെതിരായതുകൊണ്ട് തന്നെ പുരോഹിതർ യേശുവിനെ നശിപ്പിക്കാൻ നീക്കങ്ങൾ നടത്തി തുടങ്ങി. അപ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കാൻ ജുഡായിലെ ഭരണാധികാരികളെ പുരോഹിതന്മാർ പ്രേരിപ്പിച്ചു. അക്കാലത്തെ അവിടെയുള്ള റോമൻ ഗവർണർ പൊന്തിയോസ് പിലാത്തോസ് ആയിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും യേശുവിനെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചത് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിലൊരാളായ യൂദാസ് ആയിരുന്നു. തുടർന്ന് യേശുക്രിസ്തുവിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയുണ്ടായി. ജൂതന്മാർ യേശുവിനെ ഗോൽഗോത്ത എന്നു പേരായ കുന്നിൻ മുകളിൽ വെച്ച് കവർച്ചക്കാരോടൊപ്പം കുരിശിൽ തറച്ച് കൊല്ലുകയുണ്ടായി. ക്രിസ്തുവിനെ ക്രൂശിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ശവകുടീരത്തിൽ കാണാനില്ലെന്നും അദ്ദേഹത്തെ വീണ്ടും ജീവനോടെ കണ്ടെന്നുമുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി. യേശുക്രിസ്തു ശവക്കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നും പലരുടെയും ദൃഷ്ടിയിൽ വന്നതിന് ശേഷം സ്വർഗത്തിലേക്ക് ഉയർന്നുപോയെന്നും കാലക്രമേണ ആ മേഖലയിലെ ജനങ്ങൾ വിശ്വസിക്കാൻ ആരംഭിച്ചു. യഹൂദ മതത്തിൽ പറയുന്ന മിശിഹ യേശുക്രിസ്തു ആണെന്നുള്ള വിശ്വാസം ജനങ്ങളിൽ നിറഞ്ഞു തുടങ്ങി. അതിൻ പ്രകാരം യേശുക്രിസ്തു ദൈവമാണെന്ന വിശ്വാസത്തിൽ ക്രിസ്തു മതത്തിന് തന്നെ തുടക്കം കുറിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ അനുയായികൾ പൊതുവെ നസ്രാണികൾ എന്നാണ് അറിയപ്പെടുന്നത്. നസ്രത്തുകാരനായ യേശുവിൻ്റെ അനുയായികൾ എന്ന നിലയിലാണ് നസ്രാണികൾ എന്ന പേര് വന്നത്. ക്രിസ്തു മതത്തിന് ആദ്യമായി പ്രചാരണം നൽകിയത് അപ്രകാരം ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ അഥവാ അപ്പോസ്തലന്മാരായിരുന്നു. അവർ യഹൂദർക്കിടയിൽ മാത്രമല്ല ഏഷ്യ മൈനർ, ഈജിപ്ത് മുതലായ യഹൂദേതര രാജ്യങ്ങളിലും ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയുണ്ടായി. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു പത്രോസ്. ഈ പത്രോസ് റോമൻ മേഖലകളിൽ നിർണായകമായി പ്രവർത്തിക്കുകയുണ്ടായി. AD 42 അദ്ദേഹം റോമിൽ പ്രവേശിച്ചതിന് ചരിത്ര സാക്ഷ്യങ്ങളുമുണ്ട്. റോമ നഗരത്തിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് അടിവേര് സൃഷ്ടിക്കുന്നത് പത്രോസ് ആണെന്ന് പറയാം. സ്വാഭാവികമായും അദ്ദേഹത്തിന് റോമൻ ഭരണാധികാരികളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അവസാനം പത്രോസ് ക്രിസ്തുമതത്തിൻ്റെ രക്തസാക്ഷിയായി മരണം വരിക്കുകയാണ് ഉണ്ടായത്. ഇനി മറ്റൊരാളായ പൗലോസ് അപ്പോസ്തലനാണ് ക്രിസ്തുമതത്തെ ഒരു കെട്ടുറപ്പുള്ള സംഘടിത മതമാക്കി മാറ്റുന്നത്. ക്രിസ്തുമതത്തിൻ്റെ തുടക്കകാലത്തൊക്കെ തന്നെയും യഹൂദമതത്തിൻ്റെ ഒരു ശാഖ എന്ന നിലയിൽ മാത്രമാണ് അതിനെ കണ്ടിരുന്നത്. ഈ ഒരു അവസ്ഥയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ക്രിസ്തുമതമെന്ന സ്വതന്ത്ര മതത്തിന് രൂപം കൊടുത്തത് പൗലോസാണ്. ക്രിസ്തുമതത്തിനായി ഒരു വേദസംഹിതയൊക്കെ സൃഷ്ടിച്ചതിലൂടെ ക്രിസ്തുമതത്തിൻ്റെ 2ാം സ്ഥാപകൻ എന്ന വിളിപ്പേരും കൂടി അദ്ദേഹത്തിന് വന്നുചേരുകയുണ്ടായി. പത്രോസ് സത്യത്തിലൊരു യഹൂദനായിരുന്നു. യഹൂദമത സിദ്ധാന്തങ്ങളിലും ഗ്രീക്ക് റോമ സംസ്കാരങ്ങളിലുമൊക്കെ പാണ്ഡിത്യം നേടിയ അദ്ദേഹം ആദ്യകാലത്ത് ഒരു ക്രിസ്തുമത വിരോധി കൂടിയായിരുന്നു. എന്നാൽ പിന്നീട് ക്രിസ്തുമത വിശ്വാസിയായി തീരുകയും അതിനുവേണ്ടി ജീവാർപ്പണം തന്നെ നൽകുകയുമുണ്ടായി. അദ്ദേഹം യഹൂദന്മാർക്കിടയിൽ നടത്തിയ മതപ്രചാരണം ദമാസ്കസ്, സിറിയ തുടങ്ങി പല മേഖലകളിലെയും അനേകായിരം ജൂതന്മാരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി. അതിനപ്പുറം ഏതൻസ്, കുറിന്ത്, അന്ത്യോക്യ തുടങ്ങി പല മേഖലകളിലേക്കും ഇത് വ്യാപിച്ചു. ഇന്നത്തെ തുർക്കിയിലെ പ്രാചീന നഗരമായിരുന്നു അന്ത്യോക്യ എന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ സിറിയൻ മേഖലയിലെ തന്ത്രപ്രധാന നഗരം കൂടിയായിരുന്നു ഇത്. ഇവിടെ വച്ച് പൗലോസ് യഹൂദന്മാരെയും മറ്റുമൊക്കെ ചേർത്ത് ഒരു ക്രൈസ്തവ സഭ തന്നെ രൂപീകരിക്കുകയുണ്ടായി. ഇവിടെ വച്ചാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. ക്രിസ്തുമത പ്രചാരണവുമായി ബന്ധപ്പെട്ട് പൗലോസും സംഘങ്ങളും നാടുനീളെ നടക്കുകയുണ്ടായി. പലയിടത്തും അവർ കനത്ത ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു. പലയിടത്തും എതിർപ്പുകൾ നേരിട്ടെങ്കിലും പൗലോസ് മുന്നോട്ട് തന്നെ പോയി. ഒടുവിൽ അദ്ദേഹം റോമാ നഗരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അവിടെ വച്ച് തടവിലാക്കുകയുണ്ടായി. ചക്രവർത്തിയുടെ ശാസനകളെ ധിഖരിച്ചുവെന്നും റോമൻ ചക്രവർത്തിയുടെ സ്ഥാനത്ത് യേശുക്രിസ്തുവിനെ രാജാവായി കണക്കാക്കി എന്നും പറഞ്ഞ് പൗലോസിനെ ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ ക്രിസ്തുമതത്തിൻ്റെ രക്തസാക്ഷിയായി പൗലോസ് ജീവത്യാഗം ചെയ്തെന്ന് പറയാം. ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായത് പൗലോസിൻ്റെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിമിത്തം റോമൻ സാമ്രാജ്യത്തിനകത്തും പുറത്തും ക്രൈസ്തവ സഭ വളരുകയും AD 100 ഒട്ടേറെ പള്ളികളൊക്കെ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. ഇത്തരത്തിൽ ക്രിസ്തുമതത്തിന് ഒട്ടേറെ അനുയായികൾ ഉണ്ടെങ്കിൽ പോലും ആദ്യകാലങ്ങളിലൊക്കെ തന്നെയും കടുത്ത പീഡനങ്ങളാണ് ഇവർക്ക് നേരിട്ടത് എന്ന് പറയാം. കാരണം ക്രിസ്തുമതം ആ കാലത്ത് അവശരുടെയും അടിമകളുടെയും ഒക്കെ അഭയസ്ഥാനം മാത്രമായിരുന്നു. റോമക്കാർക്കിടയിലുണ്ടായിരുന്ന ഭ്രൂണഹത്യയെയും ശിശുഹത്യയെയുമൊക്കെ ക്രിസ്ത്യാനികൾ എതിർക്കുകയും ജനിച്ചയുടനെ ഉപേക്ഷിച്ചിരുന്ന കുട്ടികളെ എടുത്ത് വളർത്തുകയുമൊക്കെ ഉണ്ടായി. ഇത്തരത്തിൽ സ്നേഹം, സമാധാനം തുടങ്ങിയ ഒരു നയത്തിൽ നിലനിന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ വൻതോതിൽ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടു. അപ്രകാരം ക്രിസ്തുമതം വളർന്നു. ജെറുസലേമിൽ നിന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും മെഡിറ്ററേനിയൻ കടൽ വഴി സ്പെയിനിലേക്കും ആൽപ്സ് പർവ്വതനിരകൾ കടന്ന് ബ്രിട്ടനിലേക്കും വരെ ക്രിസ്തുമതം വ്യാപിച്ചെന്ന് പറയാം. വടക്കേ ആഫ്രിക്കയിലെ ഇന്നത്തെ അൾജീരിയൻ മേഖലയിലെ കാർത്തേജ് നഗരവും ഹിപ്പോ നഗരവും ക്രൈസ്തവ വളർച്ചയുടെ നിർണായക മേഖലകളായി മാറി. ഇവിടെ വച്ചാണ് ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ലത്തീൻ പരിഭാഷയൊക്കെ ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ AD 300 കാലത്ത് ക്രിസ്തുമതം വളരുകയും അനുയായികൾ വലിയ തോതിൽ തന്നെ വർദ്ധിക്കുകയുമുണ്ടായി. എങ്കിൽ പോലും ക്രിസ്തുമതം അടിച്ചമർത്തലുകൾക്കും വിധേയമായിട്ടുണ്ട്. AD 78 യഹൂദർ ലഹള നടത്തിയപ്പോൾ അതിനെ അടിച്ചമർത്തിയ റോമക്കാർ ക്രൈസ്തവരെയും വെറുതെ വിട്ടില്ല. ക്രിസ്തുമതം റോമൻ ചക്രവർത്തിയുടെ ദൈവികത്വം അംഗീകരിക്കാത്തതായിരുന്നു ഇതിനുള്ള ഒരു കാരണം. ഇത്തരത്തിൽ പലപ്പോഴും അടിച്ചമർത്തൽ നേരിട്ടെങ്കിൽ പോലും ക്രിസ്തുമതം വളരുക തന്നെയാണ് ഉണ്ടായത്. അതോടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ സംരക്ഷണയിൽ നിന്ന് പുറത്തായിരുന്ന ക്രിസ്ത്യാനികളെ 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നിയമപരമായി തന്നെ അംഗീകരിക്കാൻ റോമൻ സാമ്രാജ്യം നിർബന്ധിതമായി. അത്രമാത്രം ആൾബലം ക്രൈസ്തവർക്ക് ആ സമയം ഉണ്ടായിരുന്നുവെന്ന് പറയാം. അപ്രകാരം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് AD 311 ഗലേറിയസ് ചക്രവർത്തി ഒരു രാജകൽപ്പന തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി. ഒപ്പം മറ്റ് മതങ്ങളെപ്പോലെ തന്നെയുള്ള തുല്യസ്ഥാനം നൽകിക്കൊണ്ട് AD 318 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ശാസനം പുറപ്പെടുവിക്കുകയുണ്ടായി. മിലാൻ ശാസനം എന്നറിയപ്പെടുന്ന ഇത് ക്രിസ്തുമതത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ ഒരു തുടക്കം കുറിച്ചു. പിന്നീട് AD 395 റോമൻ സാമ്രാജ്യം ക്രിസ്തുമതത്തെ രാഷ്ട്രമതമായി അംഗീകരിക്കുകയും അതുവരെ രാഷ്ട്രമതമായിരുന്ന പേഗൻ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ നിയമം മൂലം നിരോധിക്കുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ റോമൻ സാമ്രാജ്യം ഒരു ക്രൈസ്തവ രാജ്യമായി മാറുകയാണ് ഉണ്ടായത്. അധികം താമസിയാതെ റോമാ സാമ്രാജ്യത്തിലെ പുരോഹിതന്മാരെല്ലാം തന്നെ ക്രൈസ്തവ പുരോഹിതന്മാരായി. ഇങ്ങനെയാണ് ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ റോമൻ കത്തോലിക്ക സഭയൊക്കെ ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ പല ഘടകങ്ങളിലൂടെ വളർന്നു വന്ന ക്രിസ്തുമതം റോമൻ സാമ്രാജ്യകാലത്ത് ഒരു സംഘടിത രൂപമായി മാറി. ക്രിസ്തുമതം അതിൻ്റെ പ്രതിയോഗികളായ ഇതര മതങ്ങളുമായുള്ള മത്സരത്തിൽ വിജയം കൈവരിച്ചെങ്കിൽ പോലും അധികം കഴിയുന്നതിന് മുന്നേ തന്നെ അതിനകത്തും പിളർപ്പുണ്ടാവുകയും ആഭ്യന്തരമായ വിഘടനങ്ങളൊക്കെ സംഭവിക്കുകയുമുണ്ടായി.